കേട്ടൽ കണ്ണു തള്ളിപ്പോവുന്ന പ്രകൃതിയിലെ വിസ്മയങ്ങൾ. ഫാക്ട്സ് അരീനയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫുട്ബോൾ സ്റ്റേഡിയത്തിലെ തിരമാലകൾക്ക് സമാനമായി പ്രപഞ്ചത്തിൽ കാണാൻ പറ്റുന്ന അത്ഭുതങ്ങൾ, പക്ഷി നിരീക്ഷണത്തിനായി ചെയ്ത വിചിത്ര കാര്യങ്ങൾ, പാകിസ്ഥാനിലെ ചിലന്തി മരം, നിങ്ങൾ ഇന്നേ വരെ കണ്ടിരിക്കാൻ ഇടയില്ലാത്തതും അതേസമയം കേട്ടാൽ കൗതുകം തോന്നുന്നതുമായ 7 ഫാക്ട്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്പർ 1, ബി വേവ്സ്. കായിക മത്സരങ്ങളിലെ അഭിവാജ്യ ഘടകമാണ് കാണികൾ. ഫുട്ബോൾ ക്രിക്കറ്റ് മത്സരങ്ങളുടെ 12th പ്ലെയറായാണ് മത്സരത്തിൽ കാണികളെ വിശേഷിപ്പിക്കപ്പെടുന്നത്. കൊറോണ കാലത്ത് മുടങ്ങിപ്പോയ കായിക മത്സരങ്ങൾ പുനഃസ്ഥാപിച്ചപ്പോൾ കാണികളില്ലാത്ത സ്റ്റേഡിയങ്ങൾ എത്ര നിരാശാജനകമായാണ് കളിക്കാരെ വരവേറ്റത് എന്ന് നമ്മളെല്ലാവരും കണ്ടറിഞ്ഞതാണ്. കാണികൾക്ക് പുറമെ ഇടയ്ക്കിടെ പ്രേക്ഷകർ ഉണ്ടാക്കിവിടുന്ന കടൽ തിരമാലകൾക്ക് സമാനമായ വേവ്സും കായിക മത്സരങ്ങളെ വളരെയേറെ സ്വാധീനിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഫുട്ബോൾ മത്സരങ്ങളിലാണ് ഇത് പതിവായി കാണാനാവുക. പ്രകൃതിയുടെ അത്ഭുതമെന്ന് പറയട്ടെ, കാണികൾക്ക് പുറമെ കാണികളെ പോലെ തന്നെ വേവുകൾ ഉണ്ടാക്കാൻ ശേഷിയുള്ള കുഞ്ഞന് ജീവിയാണ് തേനീച്ചകൾ. അടിവയറിനെ മുകളിലേക്ക് തള്ളുന്ന ഒരു പ്രക്രിയയാണിത്. സ്വയരക്ഷയ്ക്കും പിന്നെ എതിരാളികളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാനുമാണ് അവർ ഈ തന്ത്രം പയറ്റുന്നത്. കാണുമ്പോൾ തന്നെ കുളിരേകുന്ന ഈ കാഴ്ചയെപ്പറ്റി ഇനിയും പഠനങ്ങൾ നടക്കാനുണ്ട്. തേനീച്ചകളിലെ ഏകാഗ്രതയുടെയും ഒത്തൊരുമയുടെയും മികച്ചൊരു ഉദാഹരണമാണ് ഈ ബി വേവ്സ്. നമ്പർ 2, സ്പൈഡർ ട്രീസ്. പ്രകൃതിയുടെ നിരവധി വിസ്മയങ്ങൾക്ക് നമ്മൾ സാക്ഷിയായിട്ടുണ്ട്. മണ്ണിലൂടെ നടന്നു നീങ്ങുന്ന കുഞ്ഞനുറമ്പു മുതൽ ആയക്കടലിലെ നീല തിമിംഗലങ്ങൾ വരെ ഇതിന് കാരണക്കാരാവാറുണ്ട്. അത്തരത്തിൽ കേൾക്കുമ്പോൾ വളരെ വിചിത്രമെന്ന് തോന്നുന്ന ഒരു പ്രകൃതി പ്രതിഭാസമാണ് പാകിസ്ഥാനിൽ ഉണ്ടായത്. എന്നാൽ ഇവിടുത്തെ കഥാപാത്രം വല വിരിക്കുന്ന ചിലന്തികളാണെന്ന് മാത്രം. 2010 പാകിസ്ഥാനിലുണ്ടായ മഹാപ്രളയമാണ് ഇതിന്റെ കാരണക്കാരൻ. പ്രകൃതിയിലെ ഏറ്റവും ഭയാനകരമായ വെള്ളപ്പൊക്കം എന്നായിരുന്നു അന്ന് അതിനെ യു എൻ പോലും വിശേഷിപ്പിച്ചത്. 2010 ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ഇൻഡസ് നദിയിലെ വെള്ളം കര കവിഞ്ഞൊഴുകിയതോടെ 20 മില്യൺ ജനങ്ങളെയാണ് അത് ബാധിച്ചത്. ആ മഹാപ്രളയത്തിൽ 2000 ജീവനുകളും നഷ്ടമാവുകയും 5.5 മില്യൺ ഏക്കർ കൃഷി നശിക്കുകയും ചെയ്തു. ദശലക്ഷക്കണക്കിന് വീടുകൾ തകർന്നു വീണു. റോഡുകൾക്കും പാലങ്ങൾക്കും കാര്യമായ കേടുപാട് പറ്റി. $43 ബില്യൺ നാശനഷ്ടമുണ്ടായതായി കണക്കാക്കപ്പെടുന്നു. ഒടുവിൽ മഴയ്ക്ക് അല്പം ശമനം കിട്ടിയതോടെ നദികളിലെ ഒഴുക്ക് സാധാരണ നിലയിലാവാൻ തുടങ്ങി. പെടുന്നന്നെ ചില ഗ്രാമവാസികൾ വിചിത്രമായ രൂപത്തിലുള്ള ഒരു മരത്തെ കണ്ടു. കാര്യമെന്താണെന്ന് പിടികിട്ടും മുമ്പ് അടുത്തുള്ള മരങ്ങളിലേക്ക് നോക്കിയപ്പോഴും ഇത് തന്നെ അവസ്ഥ. മരത്തിന്റെ ഇലകളിലും ശിഖരങ്ങളിലും കാര്യമായെന്തോ സംഭവിച്ചിരിക്കുന്നു. കുറച്ചുകൂടെ അടുത്ത് ചെന്ന് നോക്കിയപ്പോഴാണ് അവർക്ക് കാര്യം മനസ്സിലായത്. വെള്ളം കരകവിഞ്ഞൊഴുകിയതോടെ താഴ്ന്ന പ്രദേശങ്ങളിലും വീടുകളിലുമൊക്കെ വസിച്ചിരുന്ന ചിലന്തികൾ വെള്ളത്തിലൂടെ നീന്തി വന്ന് കൂട്ടമായി ഇവിടേക്ക് താമസം മാറ്റിയതാണ്. ദശലക്ഷക്കണക്കിന് വരുന്ന ചിലന്തികൾ ഇങ്ങനെ വല വിരിച്ചാണ് ഒരു കൂറ്റന് ലെയർ പോലത്തത് ഇലകൾക്ക് മുകളിൽ സ്ഥാനം പിടിച്ചത്. കാണാൻ ഒത്തിരി ഭംഗിയും ഒരൽപ്പം കൗതുകവുമുണ്ടെങ്കിലും ഇത് മരങ്ങളുടെ സ്വാഭാവിക വളർച്ചയെ ബാധിച്ചിട്ടുണ്ട്. പാകിസ്ഥാനിലേതിന് സമാനമായ പ്രതിഭാസങ്ങൾ 2018 ഗ്രീസിലെ ലേക്ക് വിസ്റ്റോണിയയിലും അമേരിക്കയിലും പ്രകടമായിട്ടുണ്ട്. നമ്പർ 3, പോളിഡോൺഷിയ. ശരീരത്തിലെ പലവിധ വൈകല്യങ്ങളാൽ പരീക്ഷിക്കപ്പെടുന്ന ഒട്ടനവധി മനുഷ്യർ നമുക്കിടയിലുണ്ട്. അത്തരത്തിലുള്ള ഒരു വ്യക്തിയാണ് ഇന്ത്യക്കാരനായ ആശിഖ്. സാധാരണ പ്രായപൂർത്തിയായ ഒരു വ്യക്തിയിൽ ഉണ്ടാവുന്നത് 32 പല്ലുകളാണെങ്കിൽ ആശിഖിന്റെ കാര്യത്തിൽ ഇത് നേരെ തിരിച്ചാണ്. പല്ലുകൾ അധികമായി വളരുന്ന പോളിഡോൺഷ്യ എന്ന രോഗം കാരണം 100 പല്ലുകളാണ് ആശിഖിന്റെ വായിൽ മുളച്ചത്. ഭക്ഷണം കഴിക്കുന്നതുൾപ്പെടെ ഒരുപാട് പരീക്ഷണങ്ങൾ അനുഭവിച്ചതിന് ശേഷമായിരുന്നു ആശിഖ് ഒരു ശസ്ത്രക്രിയക്ക് വിധേയമായത്. വിജയകരമായി നടത്തിയ ശസ്ത്രക്രിയക്കൊടുവിൽ 232 പല്ലുകളാണ് അവന്റെ വായയിൽ നിന്ന് പുറത്തെടുത്തത്. ഇതിന്റെ പേരിൽ അവൻ ലോക റെക്കോർഡിലും ഇടം നേടുകയുണ്ടായി. നമ്പർ 4, എലിഫന്റ് ടെയിൽ. ആനവാലിനും ആനയോളം തന്നെ വിശേഷങ്ങൾ പങ്കുവെക്കാനുണ്ട്. നായ വാലാട്ടുന്നത് അതിന് മനുഷ്യരോടുള്ള നന്ദി സൂചകമായാണെന്ന് പറയാറില്ലേ? അതെ, ഇപ്രകാരം തന്നെ ആനയും നന്ദി പ്രകടനമായി വാലാട്ടാറുണ്ട്. സന്തോഷം, ദേഷ്യം എന്നീ വേളകളിൽ അവരുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നതും ഈ വാലാട്ടലിലൂടെയാണ്.
കാലുകളിലൂടെ ശബ്ദ തരംഗങ്ങൾ ഉണ്ടാക്കി ആനകൾ പരസ്പരം ആശയവിനിമയം നടത്തുന്നത് പോലെ വാലുകളിലൂടെയും ഇവയ്ക്കിത് സാധിക്കും. കൂടാതെ തങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുസരിപ്പിക്കാനും നിയന്ത്രിക്കാനും ആനകൾ അവരുടെ വാലുകൾ ഉപയോഗിക്കാറുണ്ട്. ഇതിനൊപ്പം ആനവാലിനെ കുറിച്ച് പ്രചരിക്കുന്ന ഒട്ടനവധി മിഥ്യാധാരണകൾ കൂടിയാവുമ്പോൾ ആനവാലിനെ കുറിച്ചും ഇത്രയധികം വസ്തുതകൾ പറയാനുണ്ടോ എന്ന് നമ്മൾ ആശ്ചര്യപ്പെട്ടു പോവും തീർച്ച. നമ്പർ 5, പല്ലി വാൽ മുറിക്കുന്നതിന് പിന്നിലെ രഹസ്യം. പല്ലികൾ ചില നേരങ്ങളിൽ വാൽ മുറിച്ചിടുന്നത് നമ്മൾ എല്ലാവരും തന്നെ കണ്ടിരിക്കും. എന്തുകൊണ്ടായിരിക്കും പല്ലികൾ വാൽ മുറിച്ചിടുന്നത് എന്നതിനെ പറ്റി ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ അപകട സമയങ്ങളിൽ സ്വയരക്ഷയ്ക്ക് വേണ്ടിയാണ് പല്ലികൾ ഇങ്ങനെ വാൽ മുറിച്ചിടുന്നത്. അറ്റുപോയ വാൽഭാഗം ഒരു ശരീരഭാഗം എന്ന പോലെ നിലത്ത് കിടന്ന് കുറെ നേരം വളയുകയും പൊളയുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പല്ലിയെ അതുവരെ പിന്തുടർന്ന് ഇരപിടിയന്റെ ശ്രദ്ധ തിരിച്ചുവിട്ട് ഓടി രക്ഷപ്പെടാനുള്ള തന്ത്രമാണിത്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്രക്രിയയാണിത്. മാത്രമല്ല 30 ദിവസത്തിനകം അറ്റുപോയ വാലിന് പകരം പുതിയൊരു വാൽ അതേ സ്ഥാനത്ത് തന്നെ വളർന്നു വരികയും ചെയ്യും. വാൽ മുറിച്ചിടുമ്പോൾ ആ ഭാഗത്തെ രക്തക്കുഴലുകൾ സങ്കോചിക്കുന്നതിനാൽ വളരെ കുറച്ച് രക്തം മാത്രമേ അവിടെ നിന്ന് പുറത്തേക്ക് ഒഴുകുകയുള്ളൂ. വാൽ പൊഴിക്കുന്ന പല്ലിയുടെ ഈ പ്രതിരോധ തന്ത്രം ഓട്ടോട്ടോമി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കാനഡക്കാരനായ മാത്യു വിക്കാരിയോസ് പല്ലി വാലിന്റെ പ്രത്യേകതകളെക്കുറിച്ച് നിരവധി പഠനങ്ങൾ നടത്തിയിരുന്നു. വാൽ മുറിഞ്ഞതിനു ശേഷം അത് വീണ്ടും വളരാൻ സഹായിക്കുന്ന റേഡിയൽ ഗ്ലിയ എന്ന പ്രഭവ കോശങ്ങളുടെ കണ്ടുപിടുത്തത്തിലേക്ക് നയിച്ചതും ഇദ്ദേഹം അടങ്ങുന്ന ഗവേഷണ സംഘമായിരുന്നു. എന്തുകൊണ്ടും ഇങ്ങനെ വ്യത്യസ്ത തരം കഴിവുകളുള്ള ജീവികൾ നമുക്ക് ചുറ്റുമുണ്ട് അല്ലേ ഫ്രണ്ട്സ്? നമ്പർ 6, എ ഫിഷ് കാർ. അക്യൂറത്തിൽ അകപ്പെട്ട മീനിനെയും സൂവിൽ അകപ്പെട്ട സിംഹത്തെയും നോക്കി നമ്മൾ പലപ്പോഴും സങ്കടപ്പെടാറുണ്ട്. ഈ ജീവികളും നമ്മെപ്പോലെ സ്വതന്ത്രരാവാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. എന്നാൽ നെതർലാൻഡ്സിലെ ഡിസൈൻ സ്റ്റുഡിയോ നടത്തിയ കണ്ടുപിടുത്തം തീർത്തും വ്യത്യസ്തമാണ്. വീഡിയോയിൽ കാണുന്നത് പോലെ ഒരു കുഞ്ഞൻ മീനിനെ ഉൾക്കൊള്ളുന്ന വാട്ടർ ടാങ്ക് ഒരു റോബോട്ടിക് കാറുമായി ബന്ധിപ്പിച്ചാണ് അവർ ഈ അത്യുഗ്രൻ കണ്ടുപിടുത്തം നടത്തിയിരിക്കുന്നത്. ജലത്തിലെ മീനിന്റെ ചലനങ്ങൾക്കനുസൃതമായി അതിനെ ട്രാക്ക് ചെയ്യാൻ വാട്ടർ ടാങ്കിന് മുകളിൽ ഒരു സെൻസർ ഘടിപ്പിച്ചിരിക്കുന്നു. മത്സ്യം ഇങ്ങനെ സ്വതന്ത്രമായി ചലിക്കുന്ന ദിശയിലേക്കെല്ലാം ഈ വാഹനത്തിന് പോവാൻ സാധിക്കും. വിശാലമായ കടലിൽ ഈ മത്സ്യത്തിന് എവിടേക്കും സഞ്ചരിക്കാമെന്നതുപോലെ ഇവിടെയും ഇതിന്റെ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്നില്ല. മാത്രമല്ല സ്പീഡ് കൺട്രോൾ ഉള്ളതുകൊണ്ട് വളരെ വേഗത്തിൽ പോയിക്കൊണ്ട് വാട്ടർ ടാങ്കിലെ വെള്ളം പുറത്തേക്ക് ഒഴുകിപ്പോകുമെന്ന പേടിയും വേണ്ട. നമ്പർ 7, ഫ്ലൈയിങ് വിത്ത് ബേർഡ്സ്. പക്ഷികളെ പോലെ ആകാശത്തിലൂടെ പറക്കാൻ സാധിക്കുക മനുഷ്യന്റെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിൽ ഒന്നാണ്. അതുകൊണ്ടായിരിക്കണം സൂപ്പർമാൻ സ്പൈഡർമാൻ പോലത്തെ നിരവധി ഹോളിവുഡ് കഥാപാത്രങ്ങൾക്ക് രൂപം കൊടുക്കാൻ കാരണം. എന്തിനധികം പുരാണകാലം മുതൽ തന്നെ വിമാനം കണ്ടുപിടിക്കുന്നതിനായുള്ള ഗവേഷണം നടന്നിരുന്നു എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ക്രിസ്ത്യൻ മൊളോക്ക് അറിയപ്പെട്ട ഒരു പരിസ്ഥിതി പ്രവർത്തകനും പക്ഷിശാസ്ത്രജ്ഞനുമാണ്. വൈറ്റ് ഫ്രണ്ടഡ് ഗീസ് എന്ന പക്ഷിവർഗത്തെക്കുറിച്ച് ആയത്തിൽ പഠിക്കുന്നതിനും അവയുടെ വംശനാശ ഭീഷണിയെക്കുറിച്ചും മൈഗ്രേഷനെക്കുറിച്ചുമൊക്കെ ഗവേഷണം നടത്തുന്നതിനും വേണ്ടി അസാധാരണമായ കാര്യങ്ങളാണ് ചെയ്യുന്നത്. അദ്ദേഹം ഒരു എയർക്രാഫ്റ്റ് ഇവയെ നിരീക്ഷിക്കുന്നതിന് സജ്ജമാക്കുകയും ഈ പക്ഷികൾ പറക്കുന്നിടത്തേക്കൊക്കെ പക്ഷികളിൽ ഒരാളെന്ന നിലയിൽ പറക്കുകയും ചെയ്യാറുണ്ട്. ജീവിതത്തിലെ വളരെ വിശേഷപ്പെട്ട ഒരു പ്രവൃത്തിയായാണ് അദ്ദേഹം ഇതിനെ കാണുന്നത്. ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി പങ്കുവച്ച അറിവുകളൊക്കെ വളരെ ഉപകാരപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇനിയും ഇതുപോലത്തെ രസകരമായ ഒട്ടനവധി അറിവുകളുമായി അടുത്ത തവണ വീണ്ടും കാണാം. അതുവരേക്കും നന്ദി.